വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അടുത്ത മാസം കമ്മീഷൻ ചെയ്യുന്നത് നിയമപരമാക്കുന്നതിനുള്ള സപ്ലിമെന്ററി കൺസെഷൻ കരാറിലാണ് സർക്കാർ ഒപ്പുവച്ചിരിക്കുന്നത്. 2028 തുറമുഖത്തിന്റെ രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ട പ്രവൃത്തികൾ പൂർത്തീകരിക്കും. ആർബിട്രേഷൻ നടപടികൾ പിൻവലിച്ചതിനെ തുടർന്നാണ് സപ്ലിമെന്ററി കരാർ ആവശ്യമായി വന്നത്. പുതിയ കരാർ പ്രകാരം മുൻപ് നിശ്ചയിച്ചതിലും നേരത്തെ മുതൽ വരുമാനം ലഭിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ഏതാണ്ട് പഴയ കരാർ അനുസരിച്ചാണെങ്കിൽ 2039 മാത്രമായിരുന്നു നമുക്ക് റിട്ടേൺ ഉണ്ടാവുക. ഇപ്പോഴത്തെ കരാർ അനുസരിച്ച് 2028 രണ്ടും മൂന്നും നാലും ഘട്ടം കമ്മീഷൻ ചെയ്യുകയും ഒപ്പം നമുക്ക് വരുമാനം 2034 മുതൽ ലഭിച്ചു തുടങ്ങുകയും ചെയ്യും എന്നുള്ളതാണ്. നിർമ്മാണം അല്പം വൈകിയാലും അദാനി പോർട്ട് കമ്പനിയിൽ നിന്നും സർക്കാരിന് മുൻനിശ്ചയിച്ചതിലും കൂടുതൽ വരുമാനം ലഭിക്കും. ട്രയൽ റണ്ണിൽ തുറമുഖത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. നമുക്ക് അഭിമാനിക്കാൻ വയ്യുള്ളത് ഇന്നലെ വരെ 65 ഷിപ്പുകൾ വന്നിരുന്നു, ഇന്ന് രണ്ടെണ്ണം കൂടി വന്നിട്ടുണ്ട്, 67 ഷിപ്പായി. നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ 95% പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഡിസംബർ 3 വരെ ഡേറ്റ് ഉണ്ട്, അതിനുള്ളിൽ അത് പൂർണ്ണമാകും. കമ്മീഷൻ ചെയ്യാൻ ഡിസംബർ മാസമോ അല്ലെ ജനുവരി ആദ്യമോ. 4 വർഷത്തിനകം 10,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപത്തിന് അദാനി പോർട്ട് വഴിയൊരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.